അച്ഛനും വളരെയധികം പേടിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ ഒരു അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ലഹരിയുടെ ഉപയോഗം മറ്റൊന്ന് സ്പീഡ് ബ്രേക്കർ പൊട്ടിച്ചിട്ടുള്ള യാത്ര എന്താണ് ഷനൂബിന്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത്? അൻസു, പ്രധാനമായും നമ്മൾ കോഴിക്കോട് മുതൽ പാലക്കാട് വരെയുള്ള ദേശീയപാതയിലുള്ള വാഹനങ്ങളിലാണ് സഞ്ചരിച്ചത്. കോഴിക്കോട് വേങ്ങര ജംഗ്ഷനിൽ നിന്ന് ആദ്യം ഒരു ചരക്ക് വാഹനത്തിൽ കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം കൊണ്ടോട്ടിയിൽ നിന്നും മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന മറ്റൊരു ചരക്ക് വാഹനത്തിൽ കയറുന്ന സാഹചര്യമുണ്ടായി. രണ്ടിടത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വാഹനമോടിക്കുമ്പോൾ ഡ്രൈവർമാരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മയാണ്. സ്വാഭാവികമായും നിർദ്ദിഷ്ട സമയത്തിനകത്ത് തങ്ങളുടെ ചരക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വഴിയിൽ നിർത്തി വിശ്രമിക്കുകയോ ഒന്ന് ഉറങ്ങാനുള്ള സാവകാശമോ തങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഉറക്കം വരാതിരിക്കാൻ മദ്യം പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തങ്ങൾ നിർബന്ധിതരാവുകയാണ് എന്നാണ് ഡ്രൈവർമാർ നമ്മളോട് സംസാരിച്ചത്. ഒപ്പം തന്നെ ഈ അത് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പോലീസ് പരിശോധന ഉണ്ടായാൽ അത് പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് രണ്ട് മാർഗങ്ങളാണ് തങ്ങൾ സ്വീകരിക്കുന്നത്. ഒന്ന്, ഒരു പുതിയ തരം ലഹരി ഗുളിക എത്തുന്നുണ്ട്. ഈ ലഹരി ഗുളിക കഴിച്ചാൽ കണ്ണിൽ ഒരുതരം എരിച്ചിൽ കയറുകയും അതുപോലെ ശരീരം ഉന്മാദാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. പക്ഷേ പുറമേ നിന്ന് നമ്മളെ പരിശോധിക്കുന്ന ഒരാൾക്കും തങ്ങൾ ഉന്മാദാവസ്ഥയിലാണ് ലഹരിയിലാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. രക്തപരിശോധനയിൽ ഉൾപ്പെടെ ഇത് പരിശോധിച്ചാൽ മനസ്സിലാകില്ല എന്നാണ് മനസ്സിലാവുന്നത്. കണ്ണിൽ ഒരു എരിച്ചിൽ കയറി ഒരു ശരീരം ഉന്മാദാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും എന്ന് ഇവർ അടിവരയിട്ട് പറയുന്നു. ഒപ്പം തന്നെ ആദ്യം സംസാരിച്ച ഡ്രൈവർ പറയുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ഡ്രൈവർമാരും മദ്യം കഴിക്കാതെ വാഹനം ഓടിക്കാറില്ല. അങ്ങനെ ഓടിക്കാത്ത ആരാണ് ഉള്ളത് എന്ന ഒരു ചോദ്യമാണ് അവർ നമ്മളോട് തിരിച്ചു ചോദിച്ചത്. ഇതിൽ അവർ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാരാണ് പ്രധാനമായും ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്ന് ഒരു വസ്തുത കൂടി ഇവർ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു. പ്രധാനമായും നമ്മൾ ശബ്ദശകലത്തിൽ തന്നെ കേട്ടതാണ് മഹാരാഷ്ട്രയിൽ നിന്നുൾപ്പെടെ വരുന്ന ഡ്രൈവർമാർ കൂടുതലായും മദ്യം ഉപയോഗിക്കുന്നു എന്നൊരു വസ്തുത. അതുപോലെ തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാരിൽ ഭൂരിഭാഗം പേർക്കും ലൈസൻസ് ഇല്ല എന്ന് പറയുന്ന ഒരു സംശയം ഇവർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതിൽ ഒരു ആധികാരികത നമ്മൾക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. ഈ കേരളത്തിലെ ഡ്രൈവർമാരുടെ മാത്രം സംശയമായി അതിനെ കണക്കാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വഴിയിലെങ്ങും തന്നെ പോലീസിൻ്റെയോ RTOയുടെയോ എക്സൈസിൻ്റെയോ റവന്യൂവിൻ്റെയോ ചെക്കിംഗ് ഉണ്ടാകില്ല എന്ന് പറയുന്നു. രാവിലെ നേരങ്ങളിൽ മാത്രമാണ് ഇവർ റോഡുകളിൽ നിരത്തുകളിൽ ഉണ്ടാവുക. ആ സമയത്ത് മാത്രമാണ് ചെക്കിംഗ് ഉണ്ടാവുക. ഇതേപോലെ ഈ രണ്ട് ഡ്രൈവർമാരിൽ നിന്ന് മാറി മറ്റ് ഡ്രൈവർമാരോട് സംസാരിച്ചപ്പോഴെല്ലാം നമുക്ക് മനസ്സിലായത് RTO ഉൾപ്പെടെയുള്ളവരുടെ ചെക്കിംഗ് ചരക്ക് ലോറികളിൽ കാര്യമായി ഉണ്ടാവാറില്ല എന്നൊരു സാഹചര്യം. അത് ഒരു അഡ്വാൻറ്റേജായി എടുത്തുകൊണ്ട് ഇവർ അമിത വേഗതയും ഒപ്പം മദ്യലഹരിയിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും തിരികെ എത്താം. ശ്രീ VR അനിൽകുമാർ, എക്സൈസ് ഉദ്യോഗസ്ഥൻ, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, 24-ന്റെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടത്. ചരക്ക് ലോറി ഡ്രൈവർമാർ എത്തരത്തിലേക്കാണ് അവരുടെ യാത്ര നടത്തുന്നത് എന്നതാണ്. പ്രത്യേകിച്ച് ഈ ദേശീയപാതയിലൊക്കെ അവർ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന കാര്യങ്ങളാണത്. അതിൽ ഏറ്റവും പ്രധാനമായി അവർ തന്നെ പറയുകയാണ് ഞങ്ങളുടെ പ്രതിനിധിയോട്, ഈ നാവിലൊട്ടിക്കുന്ന ഒരുതരം ഗുളികയുണ്ട്, അത് വച്ചിട്ടാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത്. അത് കണ്ണിലൊരു എരിച്ചിലുണ്ടാക്കും, പോലീസ് പിടിച്ചാൽ പോലും ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവർ അറിയില്ല എന്ന് പറയുന്നു. ഇത് കാട്ടിത്തരുന്ന ഭീകരത എന്താണ്? അവിനാശി അപകടത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് 24 പ്രതിനിധി പോയത്. അപ്പോൾ ഒരു ചെറിയ മേഖലയിൽ നിന്ന് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞതാണിത്. ഇത് ഇതുപോലെ എത്രയോ ചരക്ക് ലോറികൾ പലയിടങ്ങളിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. നമുക്കറിയാം അന്ന് ആ അപകടം ഉണ്ടാക്കിയത് ഒരു ലോറി ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് എന്നത് ഇതിനോടകം തന്നെ റിപ്പോർട്ടായി പുറത്തു വന്ന് കഴിയുകയും ചെയ്തിരിക്കുന്നു. ഇത് കാട്ടിത്തരുന്നത് എന്താണ്? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ചെക്ക് പോസ്റ്റുകളും വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളും. നമ്മൾ ഇതിനോടകം തന്നെ 122 പാൻപരാജ് അല്ലെങ്കിൽ പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് ലോറി ഡ്രൈവർമാർക്കെതിരെ എടുത്തിട്ടുണ്ട്. രണ്ട്, മറ്റൊന്ന് ഇതിൽ പറയാനുള്ളത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് കടത്തുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചൊരു വാഹനം ഓടിക്കുന്നു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെ. അവരത് കണ്ടുപിടിക്കണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് നടത്തിയെങ്കിൽ മാത്രമേ. അല്ല, ഇതിപ്പോൾ ഈ ഡ്രൈവർമാർ പോലും വളരെ ആത്മവിശ്വാസത്തോടെ പറയുകയാണ് ഇത് കഞ്ചാവൊക്കെ ആണെങ്കിൽ അത് അറിയാൻ കഴിയും, ഇതിപ്പോൾ ബ്ലഡ് പരിശോധന നടത്തിയാലും പിടിക്കപ്പെടില്ല എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് അവർ ഇത് ഉപയോഗിക്കുന്നത്. ഇല്ല, ഗഞ്ചാവിനാണെങ്കിൽ നമുക്ക് ആ മണം കൊണ്ട് പ്രത്യേകം തിരിച്ചറിയാൻ കഴിയും. പക്ഷെ മറ്റ് സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിൽ അതൊരു ബ്ലഡ് ടെസ്റ്റിലൂടെ മാത്രമേ നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ കഴിയൂ. ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് അത് അറിയാൻ കഴിയൂ. ഇതിപ്പോൾ ഈ ഇങ്ങനെ ഒരു കാര്യം ഇവർ
കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ തങ്ങളെ ആരും പിടികൂടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? താങ്കൾ പറയുന്നു പരിശോധന നടത്തുന്നുണ്ട്, എക്സൈസ് എല്ലാ ചെക്ക് പോസ്റ്റുകളിലും ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും തങ്ങളെ ആരും ഇതുവരെ പിടികൂടുന്നില്ല, പിടികൂടിയിട്ടേ ഇല്ല എന്നൊരു ആത്മവിശ്വാസം ഇവർക്കുണ്ട്. ശരി, ഉൽപ്പന്നങ്ങളുമായി കടത്തുന്ന വാഹനങ്ങൾ ചെക്ക് പോസ്റ്റുകൾ പരിശോധനയിലൂടെ നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അല്ല, ഇത്തരം ഉൽപ്പന്നങ്ങളുമായി പോവുകയല്ല ഈ ഡ്രൈവർമാർ, അവർ അവരുടെ ചരക്ക് അതെന്ത് തന്നെ ആകട്ടെ അത് എത്തിക്കാൻ പായുകയാണ്. അതൊരു നിശ്ചിത സമയത്തിനുള്ളിൽ അവർക്ക് അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ടെന്ന്, അതിൽ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി നാവിൽ ലഹരി ഗുളികൾ ഒട്ടിച്ച് ഇവർ ദീർഘദൂര ഡ്രൈവിംഗ് നടത്തുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ ഈ പരിശോധന നടക്കുന്നില്ല, ഡ്രൈവർമാർ ആരും പിടിക്കപ്പെടുന്നില്ല, ഇതിവർ നിർബാധം തുടരുന്നു, അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. ഇത്തരം ലഹരി ഗുളികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു ടെസ്റ്റിലൂടെ മാത്രമേ നമുക്ക് പ്രത്യക്ഷത്തിൽ അത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. കാരണം അതിലൊന്നും മണമില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു സ്വഭാവം. അതെ, അപ്പോൾ ഇതിന് എന്താണ്, ഇതിന് തീർച്ചയായും ഇതിനൊരു പ്രതിവിധി വേണ്ടതുണ്ടല്ലോ. അവിനാശി അപകടം അത് എത്രത്തോളം കാര്യക്ഷമമായ ചെക്ക് പോസ്റ്റുകൾ കാര്യക്ഷമമായ പരിശോധന ഒന്നും കൂടി ഉണർവോടുകൂടി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലഹരി ഉൽപ്പന്നങ്ങളുമായി കടന്നു പോകുന്ന, അതായത് പാൻപരാഗ് പോലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ നമ്മൾ ഓൾറെഡി ഇപ്പൊ തന്നെ കേസുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവരെ പ്രത്യേകം കണ്ടെത്തിയിട്ട് നിരീക്ഷണത്തിൽ വെച്ചുകൊണ്ട് അവരുടെ വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് മാത്രമേ നമുക്ക് നടത്താൻ ഇപ്പോൾ കഴിയൂ. ഇപ്പോൾ ഈ പകൽ സമയത്തൊക്കെ പരിശോധനയ്ക്ക് എല്ലാവരും ഉണ്ട്, പോലീസ് അടക്കമുണ്ട്, പിഴ ചുമത്തുന്നു, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ രാത്രി കാലങ്ങളിൽ ആരും ഇവിടെ പരിശോധനയ്ക്കില്ല, ഇവർ സുരക്ഷിതരായി തന്നെ ഇത്തരത്തിൽ ലഹരി ഗുളികകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് കടന്നു പോകുന്നു എന്നതാണ്. ഇല്ല, രാത്രി കാലത്ത് പരിശോധനയ്ക്കില്ല എന്നുള്ള തെറ്റാണ്, തീർച്ചയായിട്ടും എല്ലാ ചെക്ക് പോസ്റ്റുകളും അലർട്ടാണ്. അതോടൊപ്പം തന്നെ അല്ല, ഇപ്പോൾ ഒരു മേഖലയിൽ, നമ്മൾ ഈ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലാണ് ഞങ്ങളുടെ പ്രതിനിധി, ഇവർക്കൊപ്പം ഏറെ ദൂരം സഞ്ചരിച്ചാണ് ശ്രീ അനിൽകുമാർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. പക്ഷേ ഈ സഞ്ചാരത്തിൽ ഇവർ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അതിനിടയിൽ ഒരിടത്ത് പോലും ഒരു പരിശോധനാ ഉദ്യോഗസ്ഥനെയും നമുക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും പാലക്കാട് ദേശീയപാതയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് പരിശോധനാ സംഘങ്ങൾ ഉണ്ട്. എന്തായാലും ഇതിൽ അടിയന്തരമായി തന്നെ ഇത്തരത്തിലേക്ക് പല കാര്യങ്ങൾ ഇവർ, മറ്റൊന്ന് സ്പീഡ് ബ്രേക്കർ, അത് അവർ എത്തരത്തിലേക്കാണ് പൊട്ടിച്ചിട്ട് യാത്ര ചെയ്യുന്നത്, വീണ്ടും അത് പരിശോധിച്ചു കഴിഞ്ഞാൽ, പരിശോധിക്കുന്ന ആ വേളയിൽ അത് അവർ കണക്ട് ചെയ്യുന്നു, വീണ്ടും അത് പൊട്ടിക്കുന്നു, ഇതൊക്കെ ഇവർ നമ്മളോട് തുറന്നു പറയുകയാണ്. ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു, അത് മറ്റ് എത്രയോ പേരുടെ മരണത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അടക്കം ഇതിന് ഉത്തരവാദികളാണ് എന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്, അല്ലേ അനിൽകുമാർ? അത് ശക്തമായിട്ട് പോലീസും എക്സൈസും മറ്റു ആർടിഒ വിഭാഗമായിട്ട് സംയുക്തമായ ഒരു പരിശോധനയിലൂടെ മാത്രമേ നമുക്കത് തീർച്ചയായിട്ടും അതിനൊരു തടയിടാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ രക്ത സാമ്പിൾ കൂടി പരിശോധിച്ചെങ്കിൽ മാത്രമേ അവർ എത്തരത്തിലുള്ള ഒരു മയക്കുമരുന്നാണ് കഴിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാൻ കഴിയുള്ളൂ. നന്ദി ശ്രീ അനിൽകുമാർ പ്രതികരിച്ചതിന്. വീണ്ടും ഷനൂബിലേക്ക് തന്നെ പോവുകയാണ്. ഷനൂബി, ലഹരിയുടെ അല്ലെങ്കിൽ മദ്യപിച്ചാലൊക്കെ പിടിക്കപ്പെടാൻ സംവിധാനങ്ങളുണ്ട്, അതേസമയം അതിനാണല്ലോ, അത് പിടിക്കപ്പെടാതിരിക്കാനാണല്ലോ ഇത്തരത്തിൽ ടാബ്ലറ്റ് അടക്കമുള്ള സംവിധാനത്തിലേക്ക് ഇവർ മാറുന്നത്. ഇതൊന്നും കണ്ടുപിടിക്കാൻ വേണ്ട, പിടിക്കാൻ വേണ്ട കൃത്യമായ ഒരു മെഡിക്കൽ സംവിധാനങ്ങളൊന്നും നമുക്കില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അല്ലെങ്കിൽ വാഹന പരിശോധന മാത്രമാണ് നടത്തുന്നത്, അത് സ്പീഡ് ബ്രേക്കർ പൊട്ടിക്കുന്നതൊക്കെ മനസ്സിലാവാതിരിക്കാൻ പരിശോധനയ്ക്ക് മാത്രമായി ഇത് കണക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ ഇവർ മാറുന്നു, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? വേണ്ട രീതിയിലുള്ള ഒരു പരിശോധന നടക്കുന്നില്ല. അൻസു, ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഈ ഗുളിക കഴിച്ചാൽ രക്തപരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ കുറച്ച് വിദഗ്ധ അഭിപ്രായത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത്, വർഷങ്ങളായി ഇവർ ഇത് ഉപയോഗിച്ചു വരുന്നതാണ്. ഒപ്പം തന്നെ അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ആധികാരികമായി ആത്മവിശ്വാസത്തോടു കൂടിയാണ് തങ്ങൾ ലഹരി ഗുളിക ഉപയോഗിക്കാറുണ്ടെന്നും ഇത് ഒരു രക്തപരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കില്ലെന്നും ഡ്രൈവർമാർ നമ്മളോട് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവർ മുൻപും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ പോലീസ് പരിശോധനയിൽ പോലീസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പോലീസിനതിൽ സംശയം തോന്നാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം അവരുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിരോധിത പുകയില വസ്തു, അതായത് ഹാൻസ് പാൻപ്രാഗ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നു. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു നിശ്ചിത ബോധം മറയുന്ന രീതിയിലുള്ള ലഹരി നമ്മുടെ ശരീരത്തിലേക്ക് കയറില്ല. പക്ഷേ ആ ഒരു സാഹചര്യം മറികടക്കാനായി ഒരു പ്രത്യേകതരം പൊടി ഇതിലോട്ട് ചേർത്തിയതിന് ശേഷം ഈ നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു രീതി കൂടിയാണ് ഡ്രൈവർമാർ പിൻപറ്റുന്നത് എന്നാണ് നമ്മൾക്ക് നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലായതെന്ന് വേണം കരുതാൻ. ഇതിൽ ഏറ്റവും ലഹരി വസ്തുക്കളിൽ എറണാകുളം കണ്ടെയ്നർ ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധിയാണ് ശ്രീ രാജീവ്. ഇവിടെ 24 ഒരു ബിഗ് ബ്രേക്കിംഗ് ആണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. അതിൽ ദീർഘദൂര യാത്രയ്ക്ക് പോകുന്ന ചരക്ക് ലോറി ഡ്രൈവർമാർ എത്തരത്തിലേക്കാണ് തങ്ങളുടെ ഉറക്കം മാറ്റാൻ ലഹരി ഉപയോഗിക്കുന്നത്, സ്പീഡ് ബ്രേക്കർ പൊട്ടിച്ച് അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത് എങ്ങനെ, ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഷനൂബ് മീര സാഹിബ് പുറത്തു കൊണ്ടുവന്നത്.
താങ്കൾ കണ്ടെയ്നർ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി കൂടിയാണ്. ഇത്തരത്തിലേക്ക് ഈ ഡ്രൈവർമാർ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? അവരെ സംബന്ധിച്ച് ഒരൊറ്റ ലക്ഷ്യമാണ് അവർക്കുള്ളത്, നിശ്ചിത സമയത്തിനുള്ളിൽ അവരുടെ ചരക്ക് ആ സ്ഥലത്തെത്തിക്കുക എന്നത്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ഇത് ഇതുവരെയും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഡ്രൈവേഴ്സ് അങ്ങനെ ഈ മദ്യമായിട്ടോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡ്രൈവിംഗ് നമ്മുടെ അറിവിൽ ഇതുവരെയും അങ്ങനെ. അല്ല, മദ്യമല്ല അവർ ഉപയോഗിക്കുന്നത്, അവർ ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ ലഹരി ഉണ്ടാക്കുന്ന ചില ഗുളികയാണ്. അത് നാവിലൊട്ടിച്ച് ഉപയോഗിക്കുന്നു എന്നതാണ്. പാൻപരാഗിലൊക്കെ ഒരു പൊടി ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു എരിച്ചിൽ പോലെ കണ്ണിൽ അനുഭവപ്പെടും, അതുകൊണ്ട് ഉറക്കമുണ്ടാകില്ല, ആർക്കും തങ്ങളെ പരിശോധനയിലൂടെ പിടികൂടാൻ കഴിയുകയുമില്ല. ഇതാണ് അവരുടെ ആത്മവിശ്വാസം. അല്ല മാഡം, ഇത് ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി തൊട്ടിട്ട് ഇപ്പൊ സേലം ആണെങ്കിലും ട്രിച്ചി ആണെങ്കിലും അങ്ങനെയുള്ള റോഡ് സൈഡിലേക്ക് വണ്ടികൾ ഓടി പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച അത്ര ട്രാഫിക് ഉണ്ടാവില്ല, സ്മൂത്ത് റോഡാണ്, വലിയ പ്രശ്നങ്ങളില്ല. ഡ്രൈവർക്ക് ഉറങ്ങാനുള്ള അവകാശങ്ങളുണ്ട്, എത്തിപ്പെടാനുള്ള സമയവുമുണ്ട്. അതിന്റെ ഇടയിൽ കൂടി ഇവർ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കേണ്ട ഞങ്ങളുടെ അറിവിൽ ഇതെന്തായാലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതാണ് ഈ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ഇവരുടെയൊക്കെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അവർക്കൊരു സമയപരിധിയുണ്ട്, അതിനുള്ളിലേക്ക് ആ ചരക്ക് അവിടെ കൊണ്ട് എത്തിക്കുക എന്നത് മാത്രമാണ്. ഇതിൽ മറ്റ് റോഡിലൂടെ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രക്കാരുടെ സുരക്ഷിതത്വം ഒന്നും അവരുടെ വിഷയമേ അല്ല. അവർ അത്രയധികം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാകുമോ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇത് ഇന്ന സമയത്തിനകം കൊണ്ടെത്തിച്ചിരിക്കണം, എന്ത് രീതിയിലാണെങ്കിലും എന്ന തരത്തിലേക്ക് അവർക്കൊരു സമ്മർദ്ദം ഉണ്ടാകുമോ രാജീവ്? അല്ല, ഇത് ആക്ച്വലി അത്രയും ടഫായിട്ട് ഓടിച്ച് അവിടെ എത്തിപ്പെടേണ്ട ആവശ്യമില്ല. ആക്ച്വലി രാത്രി മാത്രമേ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാറുള്ളൂ. എന്നാൽ തന്നെ ഡ്രൈവർമാർക്ക് ഉറക്കം കിട്ടാനുള്ള സാഹചര്യം അതിൻ്റെ ഉള്ളിലും തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻഡ്രം സൈഡിലേക്കാണെങ്കിലും പരമാവധി 3-4 മണിക്കൂർ മതി കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ. സേലം സൈഡിലേക്കൊക്കെ ആണെങ്കിൽ റോഡ് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്, വലിയ ട്രാഫിക് ഇല്ലാത്ത റോഡായതിന്റെ പേരിലും ഇവർക്ക് സാവകാശം ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളത് കറക്റ്റാണ്. ഇവർക്ക് ഹൈവേ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഒഴിച്ചിട്ട് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഡ്രൈവിംഗ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുന്നില്ല. അത് ഈ ഉറങ്ങാനുള്ള സൗകര്യം ഇല്ല എന്നതൊക്കെ ഇപ്പൊ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് കഴിഞ്ഞ കുറെ നാളുകളായി അത് തന്നെയാണ് സാഹചര്യം. പക്ഷെ എന്തുകൊണ്ടാണ് അതിലേക്കൊക്കെ ഒരു ശ്രദ്ധ പോകാത്തത്? താങ്കളുടെ അസോസിയേഷനൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അതിൽ നടപടികളിലേക്കൊക്കെ പോകേണ്ടതുമല്ലേ? മാഡം, പല പ്രാവശ്യങ്ങളായിട്ട് ഇതിനെ പറ്റിയിട്ട് കുറെ സമരങ്ങളും കുറെ മീറ്റിങ്ങുകളും മിനിസ്റ്ററായിട്ടും കളക്ടറായിട്ടും ഒക്കെ നടന്നിട്ടുള്ളതാണ്. ഇപ്പൊ തന്നെ കണ്ടെയ്നർ റോഡിൽ പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ല, റോഡിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ഈ ഏകദേശം 1,800 ട്രക്കുകളാണ് വല്ലാറുവാടം ടെർമിനലിൽ കിടന്ന് ഓടുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആയക്കോടുള്ള പാർക്കിംഗ് ഫെസിലിറ്റി 400 മുതൽ 500 വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളു. ഇതിൽ തന്നെ ഈ ടോയ്ലറ്റ്, എല്ലാവരും മനുഷ്യന്മാരാണല്ലോ, ടോയ്ലറ്റ് ഫെസിലിറ്റിയും കുളിക്കാനുള്ള സൗകര്യങ്ങളും ഒറ്റ 1-2 പാർക്കിംഗിലും മാത്രമേ ഉള്ളൂ. ഡിപി വേൾഡിൽ 4 മണിക്കൂറിലേക്കുള്ളിൽ വണ്ടി കയറ്റി ഇടാൻ പറ്റില്ല. അപ്പൊ അവർക്ക് പ്രാഥമിക കാര്യങ്ങളിൽ പോലും അവിടെ അതിനുള്ള ഒരു അവസ്ഥ അവിടെ ഇല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പരമാവധി എല്ലാവരുമായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. ഡിപി വേൾഡാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സഹകരിക്കേണ്ടത്, പാർക്കിംഗ് ഫെസിലിറ്റി തരണ്ടേ? അത് അവരുടെ സൈഡിൽ നിന്നൊരു ഇതുവരെയും അതിനനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഡ്രൈവർമാർ എന്തൊക്കെ ആയിക്കോട്ടെ, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഇതൊക്കെ ഒരു വശത്ത് നമുക്ക് പറയാമെങ്കിൽ പോലും അവർ ചെയ്യുന്നത് ഇതൊക്കെയാണ്. ശ്രീരാജീവൻ, ലഹരി ഗുളികൾ നാവിലൊട്ടിക്കുന്നു, മറ്റൊന്ന് സ്പീഡ് ബ്രേക്കർ പൊട്ടിച്ചു കളയുകയാണ്. ഇത്തരം കാര്യങ്ങളും താങ്കളുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അല്ലേ പറഞ്ഞത്? ഇത് ഓൾറെഡി ഇൻബിൽഡ് ആണ്, ഇപ്പൊ വരുന്ന പുതിയ വണ്ടികളിലേക്ക് ഇൻബിൽഡ് ആയിട്ടാണ് സ്പീഡ് ഗവർണർ 60 കിലോമീറ്റർ അല്ലെങ്കിൽ 70 കിലോമീറ്റർ സെറ്റ് ചെയ്ത് വരുന്നത്. അത് ഡ്രൈവേഴ്സിനായിട്ട് സ്പീഡ് ഗവർണർ മാറ്റാൻ പറ്റില്ല, അത് ഓതറൈസ്ഡ് ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയാൽ മാത്രമേ മാറ്റാൻ പറ്റൂ. പക്ഷെ അവരങ്ങനെ ചെയ്ത് തരാറുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഈ പറഞ്ഞ പോലെ സർവീസ് സെന്ററിനെ ബാധിക്കുന്ന കാര്യം ഇത്, കാരണം അവരങ്ങനെ ചെയ്യാറില്ല. ഓട്ടോമാറ്റിക്കലി ഇത് ഇൻബിൽഡ് ആയിട്ട് വരുന്നത്, ഇത് ഡ്രൈവേഴ്സിനായിട്ട് മാറ്റാൻ പറ്റില്ല ഈ സ്പീഡ് ബ്രേക്കർ. ആ, പക്ഷേ അത്തരത്തിലേക്കുള്ള അത് പുതിയ വണ്ടികളുടെ കാര്യമായിരിക്കാം താങ്കൾ പറയുന്നത്, അങ്ങനെയല്ലാത്ത വണ്ടികളും ധാരാളമുണ്ട് എന്നതുകൊണ്ടാണല്ലോ ഇപ്പം ഞങ്ങളുടെ പ്രതിനിധിയോട് തുറന്ന് പറയുന്നതിൻ്റെ ശബ്ദമടക്കമാണ് ഞങ്ങൾ കേൾപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളത് പൊട്ടിച്ചു കളയും, പിന്നീട് പരിശോധനയുടെ ഒരു സമയമാകുമ്പോൾ അത് കണക്ട് ചെയ്യും, വീണ്ടും അത് പൊട്ടിക്കും എന്നൊക്കെ പറയുകയാണ്. അത് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും, ഒരു 80% ആൾക്കാരും അങ്ങനെ ചെയ്യാത്തവരായിരിക്കും. കാരണം ഡ്രൈവർമാരുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഈ ലഹരി ഉപയോഗിച്ച് ഓടുന്ന ആൾക്കാർ ഇപ്പൊ ഏത് ഫീൽഡിലാണെങ്കിലും ഉണ്ടാവും. പക്ഷെ എന്റെ ഒരു അറിവിൽ പരമാവധി കുറച്ച് മനസ്സിലെങ്കിൽ മാന്യമായിട്ട് വേതനം കൊടുക്കുന്ന ഒരു വേതനമുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനാണ് ഈ കണ്ടെയ്നർ മേഖല എന്ന് പറയുമ്പോൾ. ഡ്രൈവേഴ്സിന് അത്യാവശ്യം നല്ല സാലറി ഉള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഈ നല്ല മറ്റു കുടുംബ സാഹചര്യങ്ങളുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ ലഹരിയും ബാക്കിയുള്ളത് ഉപയോഗിച്ചുള്ളത് ട്രാൻസ്പോർട്ടേഷൻ ഞങ്ങളുടെ അറിവിൽ പെട്ടിട്ടില്ല ഇതുവരെ. അതായത് അങ്ങനെ ഒരു സമ്മർദ്ദത്തിനടിപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലേക്ക് വളരെ വേഗം എത്തിച്ചേരേണ്ടെന്നൊരു സാഹചര്യമൊന്നും ഇല്ല എന്നതാണ് താങ്കൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ട്രാൻഡ്രം വരും, അതിനൊരു 5 മണിക്കൂർ മതി അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ സേലം ആണെങ്കിലും ഈ തൃശ്ശൂർ ഭാഗം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിരാനിൽ മാത്രമേ ഒരു അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് ഓടിച്ചു പോകുന്ന റോഡുകളാണ്. ബ്ലോക്കിന്റെ ഒരു അവസ്ഥയും അത്യാവശ്യം ഉറങ്ങിപ്പോകാനുള്ള സാഹചര്യം അവർക്കുണ്ട്.
നന്ദീശ്വരി രാജീവ് പ്രതികരിച്ചത്. ഇപ്പോൾ ഹംസ കെ കെ കൂടി ചേരുകയാണ്. കേരള സ്റ്റേറ്റ് ലോറി ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ പ്രതിനിധിയാണ് ഹംസ കെ കെ. ശ്രീ ഹംസ കെ കെ, നമ്മളുടെ 24-ന്റെ ഒരു വാർത്താ പരമ്പരയാണ് ശുഭയാത്ര. അതിൽ നിന്ന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യമാണ് ഈ ലോറി ഡ്രൈവർമാരും മറ്റും ഡ്രൈവിങ്ങിനിടയിൽ ഉറക്കം മാറ്റാൻ വേണ്ടിയിട്ട് ലഹരി നാവിലൊട്ടിക്കുന്നു, ഇത്തരത്തിൽ ഗുളികകൾ ഒട്ടിച്ചിട്ട് യാത്ര തുടരുന്നു. അപ്പോൾ കണ്ണിലൊരു എരിച്ചിൽ വരും, ഉറക്കം വരില്ല എന്നാണ് അവർ നമ്മുടെ പ്രതിനിധിയോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ പരിശോധിച്ചാൽ പിടിക്കപ്പെടില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലഹരി ഉപയോഗം ശീലമാക്കിയിരിക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഇതേ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് നമ്മുടെ ശ്രദ്ധയിൽ ഇങ്ങനെ പെട്ടിട്ടില്ല. വേറെ പല ഈ സ്മോക്ക് ചെയ്തിട്ട് അതിന്റെ സ്മോക്കിംഗ് ശരിക്കും വയറ്റിലേക്ക് എടുക്കുക, അങ്ങനൊക്കെ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് സാധാരണ. അതല്ലാതെ ലഹരി ഉപയോഗിച്ചിട്ട് ഇത്രയും വലിയ ഒരു ട്രാൻസ്പോർട്ട് മേഖലയിലൊക്കെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മളെ ട്രാൻസ്പോർട്ട് മേഖല നമുക്ക് ഇന്ന് വരെ അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് ആരും അത് പിടിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്നത് നമ്മുടെ പ്രതിനിധിയോട് അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പോലീസിന് പിടിക്കാൻ കഴിയില്ല, പോലീസിന്റെ ചെക്കിംഗ് ഒന്നും ഇല്ല, അതൊരു കാര്യം. ഇനി പരിശോധിച്ചാൽ തന്നെ ഇങ്ങനെയൊന്ന് തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നത് ആർക്കും മനസ്സിലാകാൻ കഴിയില്ല എന്ന് പറയുന്നു. അത്തരത്തിലേക്കുള്ള സംവിധാനങ്ങളോടെയാണ് അവർ ഈ ദീർഘദൂര യാത്രകൾ നടത്തുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, അവിനാശിയിലെ ഈ അപകടം ഉണ്ടായപ്പോൾ അതൊരു ലോറി ഡ്രൈവറുടെ മാത്രം അനാസ്ഥയുടെ പേരിലാണ് 19 പേരുടെ ജീവൻ നഷ്ടമായത്. അവരതൊന്നും അതിനെക്കുറിച്ചൊന്നും അവർ ബോധേഡല്ല എന്നതാണ്. മറ്റ് യാത്രക്കാരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചൊന്നും അവർ ഒട്ടും തന്നെ ആശങ്കാകുലരല്ല. അവർ അവരുടെ ചരക്ക് എത്തിക്കുന്നതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നു, അതിനുവേണ്ടിയുള്ള വഴികൾ തേടുകയാണ് അവർ ചെയ്യുന്നത്. ഇതിൽ ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഉറക്കം വന്നാൽ ഒന്ന് ഉറക്കം മാറ്റാൻ ഒരു സൗകര്യമില്ല എന്നതൊരു പ്രശ്നമല്ലേ ശ്രീ ഹംസ? അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ഉറക്കം വരാതിരിക്കാൻ ഇത്തരം മാർഗങ്ങളിലേക്ക് പോകുന്നത്. അതെ, അത് തീർച്ചയായും ഉണ്ട്. അത് ആ വിഷയം ഇപ്പൊ ഹൈവേയിൽ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിയാൽ കേരളത്തിൽ മാത്രമേ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് പ്ലേസ് ഇല്ലാത്തതുള്ളൂ നാഷണൽ ഹൈവേയിൽ. കാരണം കേരളം വിട്ടാലും മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇഷ്ടം പോലെ കിടന്നുറങ്ങാനുള്ള സൗകര്യമുള്ള പാർക്കിംഗ് ബേകളുണ്ട്, അതുപോലെ തന്നെ അവിടെയൊക്കെ ചെറിയ കടകളുണ്ട്. ഈ സാഹചര്യം വളരെ ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് അപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് കേരളത്തിലെ ഇത്രയും കൂടുതൽ ക്രൗഡാണ് വാഹനങ്ങൾ, മറ്റേതൊക്കെ ഹൈവേ ആണ് വരുന്നത്. ഹൈവേയിൽ വരുമ്പോൾ പിന്നെ അവർക്ക് യഥേഷ്ടം പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉറങ്ങാനൊക്കെ സമയമുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഇപ്പം വലിയൊരു പ്രശ്നം വന്നിരിക്കുന്നത് പിന്നെ ഓൾ ഇന്ത്യ ലെവലിലെ പുതിയ മോട്ടോർ നിയമത്തിൽ, ഇതിൽ പണ്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ലോറിയിൽ 2 ഡ്രൈവേഴ്സ് കമ്പൽസറി ആയിരുന്നു, അതിപ്പോ ഒരു ഡ്രൈവർ ആക്കിയിട്ടുണ്ട്. ഒരു കാരണം അതിൽ പെട്ട ഒരു കാരണം തന്നെയാണിത്. കാരണം മറ്റത് അന്ന് ബർത്തൊക്കെ ഫെസിലിറ്റിയൊക്കെ വെച്ചിട്ട് 2 ഡ്രൈവർ കമ്പൽസറി ആയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒരു ഡ്രൈവറേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഡ്രൈവർ എന്തുകൊണ്ടാണ് ഈ ഒരു ഡ്രൈവറായി മാറുന്നത്? ശമ്പളം കുറച്ച് കൊടുക്കാൻ വേണ്ടി അത്തരത്തിലേക്ക്, അതാണോ അതിന്റെ കാരണം? അതെ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ. കാരണം എല്ലാ ഗവൺമെന്റ് മേഖലയെ തന്നെ എത്രമാത്രം ആള് കുറച്ചിട്ട് എങ്ങനെ മാത്രം പിന്നെ ലാഭകരമാക്കാം എന്നുള്ള ഒരു ചിന്ത ഇതിന്റെ പിന്നിലുണ്ട്. അത് പുറത്ത് പറയാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പൊ ഇവർക്കാണെങ്കിൽ ജി എസ് ടി വന്ന ഉടനെ തന്നെ ജി എസ് ടിന് ടൈമിംഗ് വരെ കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിനുള്ളിൽ ഇവർ യഥാ ലിസ്റ്റ് സ്ഥാനത്തെത്തണം. അത് ജി എസ് ടിയെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, അതുപോലെ ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് തമ്മിലുള്ള അവര് തമ്മിലുള്ള മത്സരങ്ങളുണ്ട്. എത്ര നേരത്തെ എത്തിക്കുന്നുണ്ടോ ആ ട്രാൻസ്പോർട്ടർക്ക് ലോഡ് കൊടുക്കുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വശങ്ങളും പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ എനിക്ക് കാര്യമായിട്ടൊന്ന് പറയാനുള്ളത്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വളരെ മോശപ്പെട്ടൊരവസ്ഥയാണ് കേരളത്തിൽ പ്രത്യേകിച്ചുള്ളത്. കാരണം സർക്കാർ കൊടുക്കുന്ന ശമ്പളത്തിന് സർക്കാരിന് സേവനം ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ ശരിക്കും പറഞ്ഞിരിക്കുകയാണെങ്കിൽ പല മേഖലയിലും ഇങ്ങനത്തെ പല ലോഡുകളും പോകുന്നതിനോ ഓവർ ടെന്ന് കയറ്റുന്നതിനോ അവര് മാസപ്പടി വാങ്ങിയിട്ട് വിടുന്ന ഒരു ഗ്യാങ് ആയിട്ട് പ്രവർത്തിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് സീനിയർ ഉദ്യോഗസ്ഥൻ മേലെ തട്ട് മുതൽ താഴെ തട്ട് വരെ അവർക്ക് അതിന്റെ വീതം പോകുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇവർക്ക് ചെക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും, ഇപ്പോ 60-ഓ 80-ഓ എൻഫോഴ്സ്മെന്റ് വാഹനം കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും കൃത്യമായിട്ട് ഇവർ ചെക്ക് ചെയ്യുന്നില്ല. ഇങ്ങനൊക്കെ ചെക്കിംഗ് റൂട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ 24 hours ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടികളൊക്കെ കൊടുത്തിരിക്കുന്നത്. 24 hours ഇവർ റോട്ടിലുണ്ടായാലും ഈ വക കാര്യങ്ങളും ഒരു പരിധി വരെ ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും. നിങ്ങൾ പറഞ്ഞ പോലെ ലഹരിന്റെ പ്രശ്നങ്ങൾ അത് അവിടെ പിന്നെ പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഓവർ സ്പീഡ് പോകാൻ പറ്റില്ല,
അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഉദ്യോഗ തലത്തിൽ അത് ചെയ്യുന്നില്ല എന്നുള്ളത്. എന്തായാലും ഇതിലൊരു അടിയന്തരമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ. വളരെ നന്ദി ശ്രീ ഹംസ പ്രതികരിച്ചതിന്. ഈ അവിനാശി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇങ്ങനെ ഒരു അന്വേഷണം നമ്മൾ നടത്തുമ്പോൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ഇതിന്മേലൊരു ഇടപെടൽ ഉണ്ടാകട്ടെ എന്നതാണ് 24ന്റെ പ്രതീക്ഷ.